തേൻതുള്ളികൾ മധുരതരമായ കുറേ ഇൻഫർമേഷൻ ആണ്. ചിലപ്പോൾ കഥകൾ, ചിലപ്പോൾ അനുഭവങ്ങൾ, ചിലപ്പോൾ ഉപദേശങ്ങൾ, ചിലപ്പോൾ ചില വരികളൊക്കെ ആയിരിക്കും ഇതിലൂടെ തരുന്നത്. ഓർമ്മിക്കുക, നമ്മൾ പറയാറുണ്ട് ദൈവം, ഭഗവാൻ, ഈശ്വരൻ. എന്ത് ഈ ദൈവവും ഭഗവാനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയും, ചിലപ്പോൾ ശ്രീകൃഷ്ണൻ ദൈവമാണെന്ന് പറയും, ചിലപ്പോൾ ശ്രീകൃഷ്ണൻ ഈശ്വരനാണെന്ന് പറയും. ഏത് വാക്ക് ഉപയോഗിച്ചാലും ആ വാക്കുകൾക്ക് അർത്ഥമുണ്ട്, വലിയ അർത്ഥമുണ്ട്. പ്രത്യേകിച്ച് ഈ മൂന്ന് സംസ്കൃത വാക്കിന്, ഇത് മൂന്ന് സംസ്കൃത വാക്കാണ്. ദൈവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രകൃതി ശക്തിയെയാണ് നമ്മൾ ദൈവം എന്ന് പറയുക. ദേവതാ സങ്കല്പം, ദേവസങ്കല്പം, പ്രകൃതി ദേവത, പ്രകൃതി ദേവത, പ്രപഞ്ച പുരുഷ ദേവസങ്കല്പം. അർജുനനും കൃഷ്ണനെ ദേവദേവേശ എന്ന് വിളിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരമാവുമ്പോഴാണ്, സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ആധാരമായ ശക്തികൾ പ്രകൃതിയിൽ നിൽക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ദേവ സങ്കല്പം എന്ന് പറയുന്നത്. സൂര്യദേവൻ, ദേവൻ സങ്കല്പം എങ്ങനെയാണ്? വായുദേവൻ, വരുണദേവൻ, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദേവതാ സങ്കല്പം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണപ്പോ? ഭഗവാൻ വേദവ്യാസൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ശ്രീരാമൻ, ഭഗവാൻ ശങ്കരാചാര്യർ, ഭഗവാൻ നാരായണ ഗുരുദേവൻ, ഭഗവാൻ രമണ മഹർഷി, ഭഗവാൻ വേദവ്യാസൻ, ഭഗവാൻ രാമകൃഷ്ണ പരമഹംസർ പറയാറുണ്ട്. തെറ്റല്ല പറയുന്നത്. ശരിക്കും ഭഗവാൻ എന്നുള്ള വാക്കിൻ്റെ സന്ദേശം, പദാനുപദാർത്ഥമല്ല സന്ദേശം, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കൃത്യമായിട്ട് വിലയിരുത്താനും നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ നന്മതിന്മകളെക്കുറിച്ച് പറയാനും ഭാവിയിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് മുൻകൂട്ടി വ്യക്തമായിട്ട് യുക്തിസഹജമായിട്ട് പറയാനും കഴിവുള്ള വ്യക്തികളെ, അവരെയാണ് ശരിക്ക് ഭഗവാൻ എന്ന് പറയാം. ഭഗവാൻ എന്ന പദപ്രയോഗം മനുഷ്യനുള്ളതാണ്. ശ്രീകൃഷ്ണൻ മനുഷ്യനായിരുന്നു, ഭഗവാൻ കൃഷ്ണൻ, ശ്രീരാമൻ ചരിത്ര പുരുഷനായ മനുഷ്യനായിരുന്നു ഭഗവാൻ, രാമകൃഷ്ണ പരമഹംസരും അതുപോലെ തന്നെയാണ്, ശങ്കരാചാര്യരും അതുപോലെ തന്നെയാണ്, രമണ മഹർഷിയും അതുപോലെ തന്നെയാണ്, ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെയാണ്. ഭഗവാൻ എന്ന വാക്കിൻ്റെ അർത്ഥം പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, അതിനെ കണക്ട് ചെയ്യാൻ കഴിവുള്ള അവതാരങ്ങളെയാണ് ഭഗവാൻ എന്ന് പറയുക. ഇനി ഈശ്വരൻ, ഈശ്വരൻ എന്ന വാക്കിൻ്റെ ശരിക്ക് പദാനുപദാർത്ഥം എന്താ? ഐശ്വര്യത്തിന് നിദാനമായത് എന്തോ അത് ഈശ്വരനാണ്. ഐശ്വര്യത്തിന് നിദാനമായത് ഒരു വിഗ്രഹമായിരിക്കാം, ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഒരു മരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒരു നല്ല മയിൽ പോലെ ഒരു പക്ഷിയായിരിക്കാം. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, ഇത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഐശ്വര്യത്തിന് നിദാനമായത് എന്തോ അത് ഈശ്വരൻ, അല്ലെങ്കിൽ ഈശ്വരീയം. ഈശ്വരീയം എന്ന് പറയുന്ന അതാണ് ഐശ്വര്യം, അതിന് നിദാനമാണ്. ഈ മൂന്ന് വാക്കുകളുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം എന്നുള്ളത് പ്രകൃതിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതാണ്, ഭഗവാൻ എന്നുള്ളത് മനുഷ്യനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതാണ്, അവതാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈശ്വരൻ എന്നുള്ളത് ഏതുമായിട്ടും ബന്ധപ്പെടുത്താം, അത് ഈശ്വരീയം, ഐശ്വര്യത്തിന് നിദാനമായത്. അപ്പൊ ദൈവം, ദേവത, ദേവ സങ്കല്പം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടത്, ഭഗവാൻ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടത്, അത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ കണക്ട് ചെയ്യാൻ ഇന്റലക്ച്വൽ, സ്പിരിച്വൽ കപ്പാസിറ്റി ഉള്ളവര്. അതുപോലെ തന്നെ ഐശ്വര്യത്തിന് നിദാനമായത് ഈശ്വരൻ. തേൻതുള്ളികളിൽ ഈ സന്ദേശം മനസ്സിലിരിക്കട്ടെ. പ്രണാമം.